നമസ്കാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. അങ്ങനെ സ്കൂള് തുറന്നു അല്ലേ? പക്ഷേ സ്കൂള് തുറന്നു എന്ന് ചോദിച്ചാൽ തുറന്നിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ? നിങ്ങൾക്ക് സ്കൂളിൽ നേരിട്ട് പോകാൻ പറ്റില്ല അല്ലേ? ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണിപ്പോൾ? കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലമൊക്കെ ആയിട്ട് ഓൺലൈനായിട്ട് നടക്കുക. എന്താ അതിന് കാരണം? എല്ലാവർക്കും അറിയാം അല്ലേ, കൊറോണയാണ്. പക്ഷേ അതൊന്നും സാരമില്ല, കൊറോണയൊക്കെ മാറും, എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങും. സ്കൂളിൽ പോകുമ്പോഴോ നിങ്ങളുടെ ടീച്ചർമാർ അമ്മമാരെ പോലെ മുമ്മമാരെ പോലെയൊക്കെ നല്ല 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 കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും. എങ്ങനെയാണ് സ്കൂളിൽ പോവുക? പുതിയ ബാഗ്, പുതിയ ഉടുപ്പ് ഒക്കെ ആയിട്ടല്ലേ? പുസ്തകത്തിൻ്റെ പുതിയ പുതിയ മണം വരും. അങ്ങനെ പോവാം. മഴയും പെയ്യും, ഒപ്പം മഴയത്തൊക്കെ നനഞ്ഞ് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആയപ്പോൾ എന്തായി? ഓട്ടോയിലോ സ്കൂൾ ബസ്സിലോ ഒക്കെ പോയില്ലേ? എന്തായാലും ഈ കൊറോണയൊക്കെ മാറും, എന്നിട്ട് നിങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ പുതിയ 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 കഥകൾ കേൾക്കും, പുതിയ 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 പാട്ടുകൾ പഠിക്കും. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു. കുഞ്ചിയമ്മയ്ക്ക് അഞ്ചു മക്കളാണ്, അഞ്ചാമനോ മന കുഞ്ചുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് പഠിച്ചിരുന്നു ഞങ്ങൾ. പിന്നെ കുറുക്കൻ്റെയും മൊയലിൻ്റെയും കഥയാണ്, അമ്മയുടെയും മൊയലിൻ്റെയും കഥ, സിംഹരാജാവിനെയും മൊയൽ പറഞ്ഞ് പറ്റിച്ച കഥ, കുറുക്കൻ മുന്തിരിക്ക് വേണ്ടി ചാടിയ കഥ, അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലുതായി അക്ഷരമൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾ പുസ്തകം വായിക്കാൻ തുടങ്ങി. പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴോ അതിനേക്കാളും നല്ല 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 ഒരുപാട് കഥകൾ വായിച്ചു. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ വായിച്ച ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഈ കഥ ഒരു റഷ്യൻ കഥയാണ്, റഷ്യൻ നാടോടി കഥയാണിത്. അപ്പോൾ ഈ ഇതിൻ്റെ പുസ്തകം എഴുതിയ ഈ കഥയുള്ള പുസ്തകത്തിൻ്റെ പേര് കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച കഥയാണ്. എന്നിട്ടോ ഇപ്പം ഞാനത് എൻ്റെ വീട്ടിലുണ്ട്, ഒരു കുഞ്ഞുമോള്, 5 വയസ്സുള്ള കുഞ്ഞുമോള് നിങ്ങളെപ്പോലെ. അപ്പോൾ ആ കുഞ്ഞുമോൾക്ക് ഞാൻ അതിലത്തെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ കുഞ്ഞുമോളുടെ അമ്മൂമ്മയാണ് ഞാൻ. അപ്പോൾ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. ഈ കഥയുടെ പേരെന്താണ്? ഇത് എഴുതിയ ആളുടെ പേര് സുത്യയേവ് എന്നാണ്. ഈ സുത്യയേവ് എന്ന് പറഞ്ഞ ആൾ എങ്ങനെയറിയോ, ഈ കഥ എഴുതും ചെയ്യും, വലത്തെ കൈകൊണ്ട് കഥ എഴുതും, എന്നിട്ടോ ഇടത്തെ കൈകൊണ്ട് ആ കഥയുടെയൊക്കെ നല്ല ചിത്രങ്ങൾ വരയ്ക്കും, നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ. അപ്പം ഞാൻ വായിച്ച പുസ്തകത്തിൽ ഈ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഥയുടെ പേര് കൂണിൻ്റെ അടിയിൽ എന്നാണ്. കൂൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ കഥയുടെ പേര് കൂണിൻ്റെ അടിയിൽ. കഥ തുടങ്ങിയല്ലേ? എല്ലാ കഥയും തുടങ്ങി എങ്ങനെയാണ്? പണ്ട് പണ്ടൊരു കാലത്ത്, ഒരിടത്ത് പണ്ട് പണ്ടൊരു കാട്ടിൽ, അങ്ങനെയാണ് പഴയ കഥകളൊക്കെ തുടങ്ങുക. ഇവിടെയും അതുപോലെ തന്നെ ഈ കഥ തുടങ്ങുന്നത് ഒരു ദിവസം, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരു ദിവസം ഒരു ഉറുമ്പ് മഴയിൽ അകപ്പെട്ടു. മഴ നനയാതെ എവിടെയാണ് ഇരിക്കുക? അത് ചുറ്റും നോക്കി. അതാ ഒരു കൊച്ചുകൂണ്. കൊച്ചുകൂണ്, കൂണ് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഉറുമ്പ് ഓടി അതിനടിയിൽ പോയി ഇരുന്നു. മഴ മാറുന്നത് കാത്തുകൊണ്ട് അവിടെ ഇരിപ്പായി. മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഒരു ചിത്രശലഭവും കൂണിൻ്റെ അടിയിലേക്ക് ഇഴഞ്ഞ് ഇഴഞ്ഞ് വന്നു. ഒരു ചിത്രശലഭം. ചിത്രശലഭം എന്ന് പറഞ്ഞാൽ എന്താ? പൂമ്പാറ്റ. നിങ്ങൾക്കറിയാലോ അല്ലേ? കൂണിൻ്റെ അടിയിൽ അരികിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് വന്നു. ഉറുമ്പേ, ദയവ് ചെയ്ത് എന്നെ കൂടി കൂണിൻ്റെ അടിയിലിരിക്കാൻ അനുവദിക്കൂ, അത് പറഞ്ഞു. ഞാൻ നനഞ്ഞൊലിച്ചിരിക്കുകയാണ്, എനിക്ക് പറക്കാൻ വയ്യ. സങ്കടമാണല്ലേ, നനഞ്ഞൊലിച്ചിരിക്കുമ്പോൾ ചിത്രശലഭത്തിന് പറക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതാണ് ചോദിച്ചത്. ഉറുമ്പ് ആദ്യം സമ്മതിച്ചില്ല. എന്താ ഉറുമ്പ് പറഞ്ഞത്? പക്ഷേ ഇവിടെ സ്ഥലമില്ലല്ലോ, എനിക്കിവിടെ തന്നെ, എനിക്കിരിക്കാൻ തന്നെ സ്ഥലം കഷ്ടിയാണ്. എല്ലാവരും അങ്ങനെ തന്നെ കുറച്ച് നീങ്ങോ പറയാൻ നീങ്ങോ. ഇല്ല, ആദ്യമൊന്നും നീങ്ങില്ല, പിന്നെ സ്നേഹം തോന്നിയാലേ നീങ്ങുള്ളൂ അല്ലേ? അത് സാരമില്ല, അധികം വേരുള്ളതല്ലേ കൂടുതൽ രസം, ചിത്രശലഭം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഉറുമ്പിനും പാവം തോന്നി. അപ്പം എന്ത് ചെയ്തു? ഉറുമ്പ് കുറച്ച് നീങ്ങിയിരുന്നു. അങ്ങനെ ചിത്രശലഭത്തിനും ഇരിക്കാനുള്ള സ്ഥലം കിട്ടി. അത് കഴിഞ്ഞിട്ടോ മഴ പിന്നെയും പെയ്തുകൊണ്ടേയിരുന്നു. ഒരു ചുണ്ടെലി ഓടി വന്നു. ഞാനും നിങ്ങളുടെ കൂടെ അതിൻ്റെ ചുവട്ടിൽ വരട്ടെയോ? ഞാൻ നനഞ്ഞൊലിച്ചിരിക്കുകയാണ്, ചുണ്ടെലി പറഞ്ഞു. ചുണ്ടെലി നനഞ്ഞു വന്നതാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞു? രണ്ടുപേരും ചിത്രശലഭ ഉറുമ്പ് എന്ത് പറഞ്ഞു? പക്ഷെ ഇവിടെ സ്ഥലമില്ല, സ്ഥലമില്ല. എന്നാൽ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കൂ, ചുണ്ടെലി ഇങ്ങനെ അപേക്ഷിച്ചു. അപേക്ഷിച്ചപ്പോൾ എന്ത് പറ്റി? അവർ നീങ്ങിയിരുന്നു. അങ്ങനെ ചുണ്ടെലിക്ക് കൂടി ഇരിക്കാൻ സ്ഥലമുണ്ടായി. അങ്ങനെ ചുണ്ടെലിയും ഇരുന്നു. പക്ഷെ മഴ നിന്നു, മഴ പെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴുണ്ട് നനഞ്ഞൊലിച്ച ഒരു കുരുവി ഇങ്ങനെ ചാടി ചാടി കൂണിൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ തൂവലുകൾ മുഴുവൻ നനഞ്ഞു, എൻ്റെ ചിറകുകൾ കുഴഞ്ഞു, അത് പറഞ്ഞു. ദയവ് ചെയ്ത് മഴ മാറുന്നത് വരെ കൂണിനടിയിൽ ഇരിക്കാൻ എന്നെ അനുവദിക്കൂ, ഞാൻ തൂവലുകൾ ഉണക്കി ക്ഷീണം തീർക്കട്ടെ,
എന്ന് പറയുമ്പോൾ ആദ്യം അവർ സമ്മതിക്കുമോ? ഇല്ല, സമ്മതിച്ചില്ല. ഇവിടെ സ്ഥലമില്ല, ദയവ് ചെയ്ത് കുറച്ച് നീങ്ങിയിരിക്കൂ. ശരി, അങ്ങനെ അവർ കുറച്ച് നീങ്ങിയിരുന്നു. അങ്ങനെ കുരുവിയേക്കിരിക്കാനുള്ള സ്ഥലവും കിട്ടി. അങ്ങനെ കുരുവിയെയും അവരതിൻ്റെ അടിയിൽ ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴോ ഒരു മുയൽ അവിടേക്ക് ഓടി വന്നു. അത് ആ കൂൺ കണ്ടു. അയ്യോ, എന്നെ രക്ഷിക്കണേ, കുറുക്കൻ എൻ്റെ പിന്നാലെയുണ്ട്. കുറുക്കൻ ഓടിച്ചുകൊണ്ട് വരുന്ന മുയലാണേ. അത് ഉറക്കെ നിലവിളിച്ചു. ആ മുയൽ അവർക്ക് പാവം തോന്നി. ഉറുമ്പ് പറഞ്ഞു, നമ്മൾക്ക് കുറച്ചുകൂടി ഞെങ്ങി ഞെരുങ്ങിയിരിക്കാം. അങ്ങനെയാണല്ലേ സ്നേഹം തോന്നിയാൽ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ബെഞ്ചിൽ സ്ഥലം ഇല്ലെങ്കിലും എന്തു പറ്റും, കുറച്ചൊക്കെ എല്ലാവരും നീങ്ങിയിരിക്കും അല്ലേ? ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് മുയലിനെ അവർ ഒളിപ്പിച്ചു. അവർ മുയലിനെ ഒളിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറുക്കൻ ഓടി വന്നു അല്ലേ? കുറുക്കനാണ് അതിനെ ഓടിച്ചുകൊണ്ട് ഇരുന്നത്. ആരെങ്കിലും ഒരു മുയലിനെ കണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കുറുക്കൻ വന്നത്, ഗർന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇവരെന്തു പറഞ്ഞു? കണ്ടു എന്ന് പറയോ? ഇല്ല, മുയലിനെ രക്ഷിക്കണ്ടേ? ഇല്ല 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 എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അപ്പോൾ കുറുക്കൻ അടുത്ത് വന്ന് അത് ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞു? എവിടെ, അതിനിവിടെ സ്ഥലമില്ലല്ലോ എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അപ്പോൾ കുറുക്കൻ വാല് ചുരറ്റിക്കൊണ്ട് പോയി. എന്നിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തായി? മഴ മാറി, വെയിൽ തെളിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂണിൻ്റെ അടിയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ആലോചിച്ചത്. ആദ്യം ഉറുമ്പിന് തന്നെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴോ മുയലടക്കമായിരുന്നു. ആരൊക്കെ ഇരുന്നു? ചിത്രശലഭരുന്നു, ചുണ്ടലിരുന്നു, ഉരുവിരുന്നു, മുയലിരുന്നു. അപ്പം ആദ്യം ചെറിയ കൂണി, ഇപ്പം എന്താ കൂണിന് പറ്റിയതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഈ കൂണിൻ്റെ മുകളിൽ നിന്ന് അവരൊരു ചിരി കേട്ടു. ക്രോം ക്രോം ഹഹ പറഞ്ഞിട്ട് ആരോ ചിരിച്ചു. ആരാന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആരാ ചിരിച്ചത്? ഒരു തവളയായിരുന്നു. തവളയ്ക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ കൂണ് എന്താ പറ്റിയെന്ന്, തവള ചിരിച്ചതിൻ്റെ കാരണം എന്താന്ന്? കൂണ് മഴയൊക്കെ മാറിയപ്പോൾ കൂണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ വിരിഞ്ഞു. വിരിഞ്ഞപ്പോൾ എന്തായി? കൂണ് കുടപോലെയായി. അങ്ങനെയാണ് സ്ഥലം കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവരൊക്കെ നല്ലോണം സ്നേഹത്തോടെ അല്ലേ അതിൻ്റെ ചുവട്ടിലിരുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ഇരിക്കാൻ തനിയെ സ്ഥലം ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആകുമ്പോൾ അല്ലേ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നിങ്ങൾ ചേർന്നിരിക്കില്ലേ? ബസ്സിലൊക്കെ സീറ്റ് നിങ്ങൾ നോക്കിയിട്ടില്ലേ? ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് കുറച്ച് നല്ലോണം നീങ്ങിയിരുന്നാൽ രണ്ട് പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ മൂന്ന് പേരിരിക്കും അല്ലേ? അതൊക്കെ സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കരുതൽ കൊണ്ടാണ് അല്ലേ? അല്ലേ, അങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പം ഇതാണ് കഥ. നല്ല കഥയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും സ്കൂൾ തുറക്കുന്നതിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ആശംസകൾ.